േലൂർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഇല്ലാതെ അജണ്ട പാസ്സാക്കിയെന്നാരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നികുതി വർധന സംബന്ധിച്ച അജണ്ട പാസാക്കിയതിലാണ് ആക്ഷേപം രണ്ട് മെമ്പർമാർ അവധിയായതിനാൽ ഭൂരിപക്ഷം ഉണ്ടായില്ല എന്നാൽ അജണ്ട അംഗീകരിച്ചതായി പ്രഖ്യാപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം പിരിച്ചുവിട്ടുവെന്നാണ് പരാതി സൂരജ് സജി ചേരുന്ന തൃശൂരിൽ നിന്നും സൂരജ് ഈ ബേലൂർ പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചത് പ്രവിത വേലൂർ പഞ്ചായത്തിലെ നികുതി വർധനവുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്തത് പക്ഷേ ഇതിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിയാണ് ഈ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് ഇവരുടെ രണ്ടംഗങ്ങൾ അതായത് ഈ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഒരു അംഗവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ രണ്ടംഗങ്ങൾ വിട്ടുനിൽക്കെ ഇവർക്ക് ഭൂരിപക്ഷമില്ലാതെ അജണ്ട പാസ്സാക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന വേളയിൽ ഈ ഭരണപക്ഷത്തിന് വേണ്ടത്ര അംഗബലം ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ അജണ്ട വായിച്ചു കേൾപ്പിക്കുകയും ഈ അജണ്ട ഏകകണ്ഠമായി അംഗീകരിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കടക്കുകയുമായിരുന്നു ഇതോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പ് അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷേ ഇവരെ മറികടന്നുകൊണ്ട് ഈ യോഗം ചേർന്ന ഹാളിന് പുറത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോവുകയാണ് ഉണ്ടായത് ഇതോടുകൂടി ഈ പ്രതിപക്ഷ മെമ്പർമാർ ഈ ഹാളിനുള്ളിൽ തന്നെ ഇരുന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങി ഇവർ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയുണ്ടായി അവർ പ്രധാനമായി യും ചൂണ്ടിക്കാണിക്കുന്നത് വ്യാപാരികളെ അടക്കം ബാധിക്കുന്ന വലിയ നികുതി വർധനവാണ് പഞ്ചായത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു വർഷം പ്രതിമാസം അവർക്ക് ആയിരത്തി രൂപയോളം വലിയ വർധനവ് ഈ വ്യാപാരികൾക്ക് ഉണ്ടാകും അത്തരത്തിൽ സാധാരണക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമാണ് ഈ പഞ്ചായത്തിലെ നികുതി വർധനവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്ത് പാസ്സാക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം അത് അംഗീകരിക്കാതെ ഈ അജണ്ട പാസ്സാക്കിയതിലാണ് പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമുള്ളത് എന്തായാലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് പ്രവിത